ഹൊറർ സിനിമകൾക്കും നമുക്ക് എല്ലാവർക്കും ആയിട്ട് കണക്ട് ചെയ്ത് ഒരുപാട് സ്റ്റോറീസ് പറയാനുണ്ട് എൻ്റെ പല കൂട്ടുകാരുടെയായിട്ട് ഒരു നൂറ് കഥകൾ പറയാനുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പേടിക്കുമോ ഇല്ലയോ വെൽ അതിന് നിങ്ങൾ സിനിമ കണ്ടു നോക്കുക ഓരോരുത്തർക്കും ഓരോ കൂടാൻ സോ ക്ഷണം എന്ന സിനിമ കാണാൻ പോകുമ്പോൾ ഉള്ള എന്ന് പറയുന്നത് നമുക്കിതുപോലെ ഹൊറർ സിനിമ കണ്ട് ശരിക്കും ഞെട്ടുന്ന കുറേ സുഹൃത്തുക്കളുണ്ട് ഞാൻ അവരെ വിളിച്ചു അവരെ വന്നില്ല പക്ഷേ അവരോട് ഞാൻ പറയും തീർച്ചയായിട്ടും ഈ സിനിമ പോയി കാണുക കാരണം നമ്മളെ ശരിക്കും പേടിപ്പിക്കുന്ന സേ പേടിപ്പിക്കുന്നതിനേക്കാളും നമ്മൾ ആ ഒരു മൂഡിൽ നിർത്തും ആദ്യം മുതൽ അവസാനം വരെ നമ്മളിങ്ങനെ മുൾമുനയിൽ നിൽക്കും അതായത് ഒരു ഒരു വളവ് വളയുമ്പോൾ അവിടെ ആരോ നമ്മളെ പേടിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു രൂപം അതിൻ്റെ പുറകിൽ ഉണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഫീൽ അത്യാവശ്യം നിലനിർത്തി വരുന്ന ഒരു സിനിമയാണ് സോ ഞെട്ടിച്ച് നമ്മളെ പേടിപ്പിച്ച് കോരി സീനുകൾ ഇല്ല ആ ഒരു മൂഡ് ഇങ്ങനെ ഒരു ഒരു എക്സ്റ്റെൻഡ് പീരീഡിൽ ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ സുഖമുള്ള ഒരു സിനിമ എക്സ്പീരിയൻസ് ആണ് ഇഫ് യു ലവ് ഹൊറർ ഫിലിംസ് അതാണ് ക്ഷണത്തിനെ പറ്റിയിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വർത്തമാനം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ലിറ്റിൽ മോർ ഡീറ്റെയിൽസ് ഓഫ് ദ ഫിലിം അപ്പോൾ സുരേഷ് ഉണ്ണിത്താൻ എന്ന സംവിധായകൻ അദ്ദേഹം ഒരുപാട് ഒരുപാട് വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല സിനിമകൾ വർഷങ്ങളായിട്ട് നമുക്ക് നൽകിയിട്ടുള്ള ഒരു സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ സാധാരണ ഒരു ട്രീറ്റ്മെൻറ്റിൽ നിന്ന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഒരു അറ്റംപ്റ്റാണ് ക്ഷണം എന്ന ഫിലിം ഇറ്റ്സ് എ ഒരു ഹൊററ് മാത്രമൊന്നും പറയില്ല കാരണം സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഒരു ചെറിയൊരു ത്രില്ലർ മോഡിലേക്കും പോകുന്നുണ്ട് ഒരു പക്ഷേ ഒരു ഒരു പാരാ എലിമെൻറ്റുമായിട്ട് മനുഷ്യരുമായിട്ടുള്ള ഒരു ചെറിയ ഡീല് പോലത്തെ ഒരു കാര്യവും ഒക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട് ഇതിൽ ഈ പറഞ്ഞപോലെ പ്രധാനമായിട്ട് രണ്ട് കഥാപാത്രങ്ങളിൽ വരുന്നത് ഒന്ന് ഭരത് ഒന്ന് അജ്മൽ അമീർ അജ്മൽ അമീർ ഒരുപക്ഷെ മലയാളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വളരെ സജീവ സാന്നിധ്യം അല്ലെങ്കിൽ പോലും നമുക്കറിയാം ഓഫ് ലൈറ്റ് പുള്ളിക്കാരൻ തെലുഗു ഉൾപ്പെടെയുള്ള ചില മറ്റ് ഭാഷാ സിനിമകളിൽ വളരെ സോളിഡ് ആയിട്ടുള്ള ഈവൻ ചില ഷാർപ്പ് സ്മാർട്ട് വില്ലൻ വില്ലനിഷ് ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ ഉള്ളത് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വന്നേക്കണം മാത്രമല്ല ലജ്ജാവതി എന്നൊരു പാട്ടും ഇപ്പോഴും നമ്മൾ തമിഴിലൊക്കെ ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തുവെങ്കിലും ഭരത്തുന്ന ആക്ടറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പം മലയാളത്തിൽ ഈ രണ്ട് സംഗാതിമാരുടെയും ഒരു സ്ട്രോങ് സോളിഡ് കമ്പാക്ക് ആണ് ക്ഷണം എന്നും ഒരു പരിധി വരെ പറയാം കാരണം ഇവർ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് അത്യാവശ്യം ജനഹൃദയങ്ങൾ കണ്ടിരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലേക്ക് എത്തുന്ന രീതിയിൽ ആ സിനിമയെ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഫേസ്റ്റ് ആണെങ്കിൽ പോലും അതിലെ നായികയ്ക്ക് അത്യാവശ്യം സ്ക്രീൻ സ്പേസും ഉണ്ട് സ്നേഹ അജിത്ത് അത്യാവശ്യം ഈ പറയുന്ന ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വിച്ച് ഇസ് നോട്ട് ബാഡ് അത്യാവശ്യം നല്ല ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആ ഒരു ആക്ട്രസ്സും ആ ഒരു ഒരു ഫീമെയിൽ പ്രോട്ടോകോണിസ്റ്റ് എന്ന് നമുക്ക് പറയാവുന്ന ഒരു പൊസിഷനിൽ പുള്ളിക്കാരത്തി അതിന് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലൊരു ആക്ടിങ് വൈസ് പറയുകയാണെങ്കിൽ നമുക്ക് പറയേണ്ടി വരും ലാൽ എന്നൊരു ആക്ടർ പുള്ളിക്കാരൻ്റെ ആ ഒരു ഡീപ്പ് റൂട്ടഡ് വോയിസ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ഡീപ്പ് റൂട്ടഡ് കൂടിയാണ് ഈ സിനിമയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറന്നു പോവാതെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് റൂട്ട് ചെയ്ത് ഇതിനെ സ്ഥിരമായിട്ട് നമുക്ക് ആ ഒരു ഒരു ഫിലിമിന് ഒരു ഗ്രൗണ്ടഡ് ഫീല് കൊടുക്കുന്നത് ലാലിൻ്റെ അസാധ്യമായിട്ടുള്ള പെർഫോമൻസും പ്രത്യേകിച്ച് ഫുൾ പെർഫോമൻസ് മാത്രമല്ല ചില മൊമൻസിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു നോട്ടവും ഓൾറെഡി പറയുന്ന പോലെ പുള്ളിക്കാരൻ ആ സൈസൊക്കെ വെച്ച് വളരെ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അപ്പോൾ ആ ഒരു പവർ ഈ സിനിമയുടെ പല ഷോർട്സിനും വേണ്ടി വന്നു അത് പുള്ളിക്കാരൻ പിൻ പെർഫെക്റ്റ് ആയിട്ട് അവിടെ പ്ലേസ് ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് ലാൽ എന്ന ആക്ടറിൻ്റെ ഒരു പുള്ളിക്കാരൻ പറയുന്ന പോലെ നമുക്കറിയാവുന്നതാണ് ഹി ഹാസ് ഡൺ മെനി ക്യാരക്ടേഴ്സ് ലൈക്ക് ദിസ് അപ്പോൾ പുള്ളിയുടെ ആ ഒരു പെർഫെക്ഷൻ ഹാസ് ഗിവൺ ദിസ് ഫിലിം എ ഡിഫറെൻറ്റ് എലിവേഷൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ ബോട്ടം ലൈൻ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത് മ്യൂസിക്കിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും മ്യൂസിക് അങ്ങനെ ഗ്രേറ്റ് മ്യൂസിക് എന്ന് തോന്നത്തില്ല പക്ഷേ എങ്കിൽ പോലും ചില മൊമെന്റ്സിൽ നമുക്ക് ആ സിനിമയുടെ മൂഡിനനുസരിച്ച് നല്ല കറക്റ്റ് കിക്ക് ആ സിനിമ നൽകുന്നുണ്ട് മ്യൂസിക് ബിജ്വാലിൻ്റെയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഗോപി സുന്ദറിൻ്റെയാണ് ഇവർ രണ്ടുപേരും ആക്ച്വലി അവരുടേതായിട്ടുള്ള രീതിയിൽ ആ സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുമുണ്ട് എന്ന് പറയുന്നത് മറ്റൊരു സൂപ്പർ ഹൈലൈറ്റ് ഓഫ് ക്ഷണം ബട്ട് ക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നമ്മളെ പേടിപ്പിക്കുന്നു എന്ന് പറയുന്നതിനേക്കാളും ആ ഒരു ഭയം നമ്മളിങ്ങനെ മുന്നിലുണ്ട് എന്ന് പറയുന്ന രീതിയിലൊരു മൂഡ് ആദ്യം മുതൽ കറക്റ്റ് ഒരു സിംഗിൽ സെറ്റ് ചെയ്ത് വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ ലൈക്ക് എ സെറ്റ് കുറച്ചും കൂടി ഒരു ത്രില്ലർ എലിമെൻറ്റ്സ് കൂടിയൊക്കെ വരുന്നതോടുകൂടി ആ സിനിമ ഒരു ഒരു പെർഫെക്റ്റ് ബാലൻസിൽ ഒരു ഹൊറർ ത്രില്ലർ ജോണറിൽ കാര്യമായിട്ട് നമ്മളെ പിടിച്ച് ആസ്വദിച്ച് നമ്മളെ പിടിച്ച് അതായത് കംപ്ലീറ്റ്ലി പേടിപ്പിച്ച് വിറപ്പിക്കുന്നതല്ല പക്ഷേ എങ്കിൽ പോലും ആസ്വദിച്ച് ആ ഒരു ഹൊറർ മൂഡ് നൽകുന്ന ഒരു സിനിമയാണ് സോ ഐ എൻജോയ്ഡ് ദിസ് ഫിലിം ഈ പറഞ്ഞ പോലെ നമുക്ക് അത്യാവശ്യം വളരെ ഹെവി ടെക്നിക്കൽസ് ഒന്നും പറയാനില്ലായെങ്കിൽ പോലും ആ സിനിമ നമ്മളെ ആസ്വദിച്ച് നമ്മൾ എൻജോയ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ ഇമോഷണൽ കണക്ട് ആലോചിച്ച ഒരു പാര എലിമെൻ്റ് ഉണ്ടായിട്ട് പോലും അതിനൊരു ഇമോഷണൽ കണക്ട് കൊണ്ടുവരാനും അതിൻ്റെ സംവിധായകനായിട്ടുണ്ട് ഇറ്റ്സ് എ ഗുഡ് വാച്ച് പ്രത്യേകിച്ച് നിങ്ങൾ ഈ പറയുന്ന ഹൊറർ ഷോണർ സിനിമകൾ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് സാധാരണ ഒരു റൺ ഓഫ് ദ മിൽ ഹൊറർ ഫിലിംസിൻ്റെ കുറേ എലിമെൻറ്റ്സ് ഇതിലുണ്ട് ഒബ്വിയസ്ലി പക്ഷേ എങ്കിൽ പോലും അത് മൊത്തത്തിൽ എൻ്റെ ടോട്ടാലിറ്റിയിൽ സാധാരണ ട്രാക്കിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ്ലി ഡിഫറെ ഡയ്മെൻഷൻ പക്ഷേ എങ്കിൽ പോലും അതിൽ നിന്ന് കുറച്ചു മാറിയിട്ടുള്ള ഒരു അനുഭവം ഈ സിനിമ നൽകും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല അതാണ് ക്ഷണം എന്ന സിനിമയെപ്പറ്റിയുള്ള വർത്തമാനം കൂടുതൽ സിനിമകൾ വരുന്ന ആഴ്ചകളിൽ മുഴുവൻ വരുന്നുണ്ട് ദർ ഇസ് ദർ ആർ ഫിലിംസ് ഇൻ ഹിന്ദി ആൻഡ് തമിഴ് റിലീസ് ആയിട്ടുള്ളത് ഈ ആഴ്ച അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമാ വിശേഷങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട് ഫോർ ദ ടൈം ബീങ് ദിസ് ഇസ് ആർ ജെ വിഷ്ണു സൈനിങ് ഓഫ് പീസ്